عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹം ഉള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സ്വഭാവ പാഠത്തിൽ അഞ്ചാമത്തെ പാഠമായിട്ടുള്ള അയൽവാസികൾ എന്ന പാഠത്തിലെ ബാക്കി ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. വല്ലവനും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അയൽവാസിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഒരു ഹദീസ് നോക്കൂ. വല്ലദി നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഹിബ്ബ ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ അവനാണ് സത്യം. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് തൻ്റെ അയൽവാസിക്കും ഇഷ്ടപ്പെടുന്നത് വരെ ഒരു ദാസനും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ അയൽവാസിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളാരും മുഅ്മിനാവുകയില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, അയൽവാസിയെ ഒരു നിലക്കും നാം വേദനിപ്പിക്കരുത്. എന്താ പറഞ്ഞത്? അയൽവാസിയെ ഒരു നിലക്കും നാം വേദനിപ്പിക്കരുത്. പരമാവധി നന്മ ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത്. പരമാവധി നല്ലത് ചെയ്തു കൊടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. വല്ലവനും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ ദ്രോഹിക്കരുത്. അയൽവാസികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ദുരിതങ്ങളുമെല്ലാം ദൂരീകരിക്കാൻ നാം പരമാവധി പരിശ്രമിക്കണം. അവർ വിശന്നിരിക്കുമ്പോൾ നാം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസിയായി മാറാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ആമന ബി മൻ ബാത ശബാനൻ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വഹുവ യഅലമു ബിഹി. തൻ്റെ അയൽവാസി തൻ്റെ ഓരത്ത് വിശക്കുന്നവനായിരിക്കെ അവനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് വല്ലവനും വയറു നിറച്ച് അന്തിയുറങ്ങിയാൽ അവൻ എന്നെ വിശ്വസിച്ചവനാവുകയില്ല. അയൽവാസിയെ ഉപദ്രവിക്കുന്നവന് സ്വർഗം നഷ്ടപ്പെടുമെന്നും നരകമായിരിക്കും അവൻ്റെ സങ്കേതമെന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി നിസ്കരിക്കുകയും പകൽ നോമ്പനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം തൻ്റെ നാവുകൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് റസൂലിനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ലാ ഖൈറ ഫീഹ ഹിയ മിൻ അഹ്ലിന്നാർ. അവളിൽ ഒരു നന്മയുമില്ല, അവൾ ആരാണ്? നരകക്കാരിൽപ്പെട്ടവളാണ്. ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്നത മല്ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. ആരുടെ ഉപദ്രവത്തിൽ നിന്നും ചതിപ്രയോഗങ്ങളിൽ നിന്നുമാണോ അയാളുടെ അയൽവാസി നിർഭയനാവാത്തത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സമൂഹത്തിൽ നാം ഏറ്റവും നന്നായി പെരുമാറുകയും ഇടപഴകുകയും നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മുടെ അയൽവാസികൾ. നാം അവരെ ഒരിക്കലും ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അയൽവാസികൾക്ക് പരമാവധി നന്മ ചെയ്ത് നല്ല അയൽക്കാരായി ജീവിക്കാൻ നാം ശ്രമിക്കുകയും വേണം. ചീത്ത അയൽവാസികളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നാം സദാ നിർവഹിക്കുകയും വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൗഇ ഫീ ദാരിൽ മുഖാമ. അല്ലാഹുവേ, ദാറുൽ മുഖാമിലുള്ള അഥവാ നാട്ടിലുള്ള ചീത്ത അയൽവാസിയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു.
അപ്പൊ ചീത്ത അയൽവാസിയാണെങ്കിൽ നാം എന്തു ചെയ്യരുത്? അവനോട് പ്രതികാരം ചെയ്യുകയല്ല, പിന്നെയോ അവൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ് വേണ്ടത് എന്ന് ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് നിങ്ങളുടെ ഉസ്താദുമാർക്ക് എഴുതി അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠം പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.